Hi friends, assalamu alaikum. Ellavarkkum Sinnes Gallery like swagatham. Innu naan vannittulladu oru idiyappathinte recipe aayittanu. Idu kadayil ninnu vaadicha podi vechittanu cheyyunnathu. Idu nammal undakkan pogunnathu oru pudhiya methodilanu. Idilekku aadyam vendathu arippodiyanu. Arippodi ningalude aavashyathinu edukkuka. Ee oru kadayilekkanu podi ittu kodukkunnathu. ഞങ്ങൾക്ക് ഇത്രയും പൊടിയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പച്ചവെള്ളമാണ്. ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഈ മാവിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ദോശമാവിൻ്റെ അത്രയൊന്നും കട്ടി വേണ്ട. ഇനി ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഓയിലാണ്. ഇത് നമുക്ക് എല്ലാതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും എത്തണം. ലൂസായിട്ടുള്ളൊരു മാവാണ് വേണ്ടത്. ഞങ്ങൾ ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമുക്ക് മാവ് വേണ്ടത്. ഇനി ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് ചെറിയ ഫ്ലൈമിലാക്കി കൊടുക്കാം. എന്നിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇത് കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇത് കുറുകി വരും. ഇപ്പോൾ ഇതൊരു പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പരുവായിട്ടുണ്ട്. ഇതൊന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. കുഴക്കേണ്ടതില്ല. ഇത് നമുക്ക് ഇനി നേരെ ഇടിയപ്പത്തിൻ്റെ അച്ചിലിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ തട്ടിലൊക്കെ എണ്ണ തേച്ച് കൊടുക്കാം. ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ്. ഇതിന് 3 തട്ടാണുള്ളത്. 3 തട്ടിലും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ നല്ല സോഫ്റ്റായ ഇടിയപ്പം റെഡി. ഞങ്ങളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിലേക്ക് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ കൂട്ടിയാൽ നല്ല ടേസ്റ്റാണ്. എല്ലാ കറിയുടെ കൂടെയും ഇത് നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മെത്തേഡ് വെച്ചിട്ടേ ഉണ്ടാക്കി നോക്കുകയുള്ളൂ. ഇത് ഉണ്ടാക്കിയതിന് ശേഷം തീർച്ചയായും കമൻറ്റ് ബോക്സിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കണം.
അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തിനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടിയും ക്ലിക്ക് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാകും. അതിൽ ഓൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിനേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ.